പുറംഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റ് ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള നല്ലൊരു അടിപൊളി പലഹാരമാണ് കേട്ടോ ഇന്ന് നമ്മൾ റെഡിയാക്കാനായിട്ട് പോണത്. കണ്ടല്ലോ, കാണാനൊക്കെ എന്താ മുഞ്ചിലേ, ഉൾഭാഗം കണ്ടോ, നല്ല സോഫ്റ്റ് ഫില്ലിങ്സ് ആണ് കേട്ടോ. നമുക്കിത് ഒരെണ്ണം കഴിച്ചാലും എത്ര കഴിച്ചാലും മതി വരില്ല, വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും, അത്രയ്ക്ക് രുചിയാണ്. അപ്പോൾ ഇതിലോട്ട് ഞാനിതാ 250 ml കപ്പിൽ ഒരു കപ്പ് അവലാണ് കേട്ടോ ചേർത്തിന്. അപ്പോൾ അവല് ചുവപ്പ് കളറോ വെള്ള കളറോ ഏത് വേണമെങ്കിലും നമുക്ക് ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ്. പിന്നെ നല്ലവണ്ണം പഴുത്ത നേന്ത്രപ്പഴമാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് അത്ര അങ്ങോട്ട് പഴുത്തിട്ടൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല, ഞാനിത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കറുത്ത പഴമൊക്കെ ഉണ്ടാവില്ലേ, നല്ലവണ്ണം പഴുത്ത നമുക്ക് എല്ലാവർക്കും അത് കഴിക്കാൻ മടിയാണ്. അങ്ങനെയുള്ള പഴമൊക്കെ ഉണ്ടെങ്കിൽ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ രണ്ട് പഴം ഞാൻ എടുത്തിട്ടുണ്ട്, ചെറുതാണ് കണ്ടല്ലോ. ഈ ഒരു ചെറുതായതിൻ്റെ പേരിലാണ് ഞാനിവിടെ രണ്ടെണ്ണമൊക്കെ എടുത്തത്. അത്യാവശ്യം വലിയൊരു നേന്ത്രപ്പഴമാണെങ്കിൽ ഈ ഒരു കപ്പൊക്കെ ആ ഒരൊറ്റ നേന്ത്രപ്പഴം മാത്രം മതി കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു രണ്ട് പഴവും ഇതാ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണം കേട്ടോ. ചെറുതായിട്ട് കട്ട് ചെയ്താൽ മാത്രമേ ഇത് നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞ് നമുക്ക് കിട്ടുള്ളൂ. ഈ ഒരു റെസിപ്പിക്ക് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടണം. അതാണ് ഞാൻ പറഞ്ഞത്, നല്ല പഴുത്ത പഴമോ കറുത്ത് പോയ പഴമൊക്കെ ഉണ്ടെങ്കിൽ മൂലക്കിൽ എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഈ റെസിപ്പി ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിതാ ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് 1/2 ടീസ്പൂൺ നെയ്യാണ് ഞാനിവിടെ ചേർത്തത്. നെയ്യിന് പകരം നമുക്ക് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ രണ്ടും ചേർത്ത് കൊടുക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നെയ്യാവുമ്പോൾ ഒന്നുകൂടി ഹെൽത്തി ആയിരിക്കും. പിന്നെ ഇതും തന്നെ ഓപ്ഷണലാണ്, താല്പര്യമുള്ളവർക്ക് ചേർക്കുക. കയ്യിലുണ്ടെങ്കിൽ കുറച്ച് നട്ട്സ്, ഏതെങ്കിലും കുറച്ച് നട്ട്സൊക്കെ ഇട്ടിട്ട് ഒന്ന് വറുത്ത് കോരുക കേട്ടോ. നമ്മൾ ഈ ഒരു അത് കഴിക്കുന്ന സമയത്ത് കേശവനട്ട് അണ്ടിപ്പരിപ്പായാലും മുന്തിരി ആയാലും ബദാം ആയാലും ഒക്കെ ഇങ്ങനെ ഇടയിൽ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല രുചിയാണല്ലോ. ഉള്ളവർ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പും 1/2 ടീസ്പൂണോളം മുന്തിരി നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. നന്നായിട്ട് വറുത്ത് വരുന്ന സമയത്താണ് ഞാനിതിലോട്ട് പഴം ചേർക്കാനായിട്ട് പോണത്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തരീട്ടോ. ഒരു നാടൻ പലഹാരമാണ്, എന്നാലോ എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഒത്തിരി ഇഷ്ടമാവും. ഇനി നമുക്ക് ഈ ഒരു പഴം ഉണ്ടല്ലോ ഇതിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഉടച്ച് കൊടുക്കണം. അപ്പോൾ ഒന്നെങ്കിൽ 2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുമ്പോഴേക്കും ആവി കയറിയിട്ട് നന്നായിട്ട് വേവല്ലോ. അപ്പോൾ നമുക്ക് ഒന്ന് ഉടച്ച് കൊടുക്കുക കേട്ടോ. സ്പൂണോ കയ്യിലൊക്കെ വെച്ചിട്ട് പതുക്കി ഒന്ന് അമർത്തി കൊടുക്കുമ്പോഴേക്കും നന്നായിട്ട് ഉടഞ്ഞ് കിട്ടിക്കോളും. ഇതാ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ ഒരു രണ്ട് കുഞ്ഞി പഴവും ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിനോട്ട് ഇനി നമുക്ക് ചേർക്കാനായിട്ട് പോകുന്നത് തേങ്ങയാണ് കേട്ടോ. അപ്പോൾ തേങ്ങക്കൊന്നും ഞാനിവിടെ ഒരു പ്രത്യേക അളവോ കണക്കോ ഒന്നും പറയുന്നില്ല. അപ്പോൾ തേങ്ങയൊക്കെ കൂടുതലിടുമ്പോൾ ഈ ഒരു പലഹാരം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. കൂടെ തന്നെ നമ്മൾ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഴത്തിൽ ഓൾറെഡി മധുരം ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് ഞാനിവിടെ ഒരു 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തത്. അത്യാവശ്യം മധുരം വേണം കേട്ടോ ഈ ഒരു പലഹാരത്തിന്, അപ്പോഴാണ് കഴിക്കുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ്. ഇനിയിപ്പോൾ പഞ്ചസാര കഴിക്കാനോ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ മടിയുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യുക, ഒരു ശർക്കര ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്താലും മതി, അല്ലെങ്കിൽ ഉരുക്കിയിട്ട് ഒഴിച്ചു കൊടുത്താലും മതിയാവും കേട്ടോ. പഞ്ചസാര ഇടുമ്പോൾ അങ്ങനെ മെൽറ്റായിട്ട് ഒന്നുകൂടിയും സോഫ്റ്റായിട്ട് കിട്ടും. ഈ ഒരു നമ്മുടെ പഴവും അതുപോലെ തന്നെ തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റാവും. ഇനി ഇതിലോട്ട് നമുക്ക് അവല് ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള 1 കപ്പ് അവല് മുഴുവനായിട്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളമ്മമാരൊക്കെ പരാതിയാണ്, രാവിലെ ആയാൽ മക്കൾ ഒന്നും കഴിക്കാതെ, ഒരു ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാതെ സ്കൂളിൽ പോകുന്ന കുട്ടികൾ ഒരുപാടുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ഇതുപോലെയുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ 4 ഓ 5 ഓ ഒക്കെ അവർ കഴിച്ചോളൂ കേട്ടോ, അത്രയ്ക്ക് രുചിയല്ലേ. അപ്പോൾ അതുപോലെ തന്നെ സ്നാക്കായിട്ട് കൊടുത്തു വിടാനും ഒക്കെ പറ്റിയ നല്ലൊരു അടിപൊളി പലഹാരം തന്നെയാണ് അവലും പഴവും വെച്ചിട്ടുള്ള ഈ ഒരു സൂപ്പർ പലഹാരം. അപ്പോൾ നമ്മൾ ഈ ഒരു അവലും പഴവും തേങ്ങയും ഒക്കെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ. ആ ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ഒന്ന് മെൽട്ടായി വരുമ്പോഴേക്കും ഇതിൽ കിടന്നിട്ട് കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അവലും പഞ്ചസാരയും തേങ്ങയൊക്കെ. ഇനി നമുക്കൊരു സ്പൂണൊക്കെ വെച്ചിട്ട് അവ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. എവിടെയെങ്കിലൊക്കെ പഴം കിടക്കുന്നുണ്ടെങ്കിൽ, ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഉടഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ അങ്ങ് ചേർന്നോളും. നമ്മുടെ കൂട്ടിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ കഴിക്കാൻ തന്നെ ഹോ എൻ്റെ ഹോ, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ പിന്നെ ഇതിലോട്ടൊരു ചെറിയൊരു പരിപാടിയും കൂടി നമുക്കുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ അതിലേറെ ടേസ്റ്റാണ്. പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരിക എന്ന് പറയുന്ന ടൈമിൽ വെറും 5-6 മിനിറ്റ് കൊണ്ട് എളുപ്പത്തിൽ റെഡിയാക്കാവുന്ന ഒരു സൂപ്പർ പലഹാരം തന്നെയാണ് കേട്ടോ ഈ ഒരു അടിപൊളി കൂട്ട്. ഇതിലോട്ട് നമ്മൾ ഇവിടെ ഏലക്കാ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ.
കുറച്ച് ഒരു രണ്ട് ഏലക്ക ഒന്ന് അല്ലെങ്കിൽ അതിൻ്റെ കുരു എടുത്തിട്ട് ഒന്ന് ചതച്ചിട്ട് കൊടുത്താലും മതിയാവും. ഏലക്കാ പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക. ഇനി നമുക്ക് ഈ ഒരു കോട്ടിംഗ് ഉണ്ടല്ലോ, ചെറുതായിട്ടൊന്ന് കയ്യിൽ വെച്ച് ഉരുട്ടിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 teaspoon അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വറുത്തതോ വറുക്കാത്തതോ ആയിട്ടുള്ള ഏത് അരിപ്പൊടി വെച്ചിട്ടും നമുക്കിത് ചെയ്തെടുക്കാം. നമ്മൾ ഒത്തിരി അരിപ്പൊടിയൊന്നും ചേർത്തിട്ടില്ല, വെറും 1.5 teaspoonേ ചേർത്തുള്ളൂ കേട്ടോ. ആ ഒരു അരിപ്പൊടി ഇതിലോട്ട് ചേർക്കുമ്പോൾ ഈ ഒരു കൂട്ടൊന്ന് ഡ്രൈ ആയി കിട്ടും. അങ്ങനെ നമുക്കിത് കയ്യിലിട്ടൊന്ന് ഉരുട്ടിയെടുക്കാനായിട്ടും പറ്റും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറി വരണം. ചൂടാറിയതിന് ശേഷം നമുക്കിത് ഓരോന്നും കയ്യിലിട്ടിട്ട് ഓരോ ബൗൾസുകളാക്കി ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ആ ഒരു പാനിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കരുത് കേട്ടോ, അങ്ങനെ ആകുമ്പോൾ അടിഭാഗമൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് ഇങ്ങനെ മുരിഞ്ഞിരിക്കും. അപ്പോൾ നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ടൊന്ന് മാറ്റിക്കൊടുക്കാം. എന്നാൽ പിന്നെ പെട്ടെന്ന് അങ്ങ് ചൂടാറി കിട്ടിക്കോളുമല്ലോ. ഈവനിങ്ങിൽ ഒരു നല്ലൊരു സ്നാക്കാണ് കേട്ടോ. നിങ്ങളെന്തായാലും ഇത് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഉണ്ടാക്കുന്ന സമയത്തേ ഞാൻ ചെയ്ത പോലെ കുറച്ച് ഉണ്ടാക്കരുത് കേട്ടോ, പിന്നെ നമ്മൾ ഉമ്മമാർക്ക് ഒന്നുപോലും കിട്ടില്ല. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കി വെച്ചു, പിന്നെ മക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ലീവായതുകൊണ്ട് ആങ്ങളാരെ മക്കളും ഒക്കെ ഉണ്ട്, അത് കൊണ്ടു കൊടുക്കലും അവരൊറ്റടിക്ക് തിന്ന് തീർത്തു. അപ്പോൾ എനിക്കൊന്ന് ടേസ്റ്റ് നോക്കാൻ പോലും കിട്ടിയില്ല. അപ്പോൾ ഏതായാലും അവിടെ കട്ടെ, ഇനി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഞാനിതാ ഇനി ഇതിലോട്ടൊരു കോട്ടിങ് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏകദേശം 1/2 cup മൈദാമാവും അതിലോട്ട് 1/4 cup കടലമാവിൻ്റെ പൊടിയും 1 നുള്ള് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ നമുക്കിതിലോട്ട് ഏകദേശം 1 or 2 teaspoon പഞ്ചസാര. ഈ ഒരു മാവിലോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. 1 teaspoon മതിയെങ്കിൽ അത് മാത്രം മതിയാകും. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കാം. കടലമാവിൻ്റെ പൊടി നമ്മുടെ കയ്യിലില്ല എങ്കിൽ കുഴപ്പമൊന്നുമില്ല, മൈദാമാവ് മാത്രം വെച്ചിട്ടും നമുക്കിതുപോലെ കലക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 1 cup മൈദാമാവ് എടുത്തിരുന്നല്ലോ, ആ 1 cup തന്നെയാണ് 1 cup വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ആദ്യം നമുക്ക് കുറേശ്ശെ ഒഴിച്ചിട്ട് ഇത് റെഡിയാക്കി നോക്കാം. ആവശ്യമെങ്കിൽ പിന്നീട് ഒഴിച്ചു കൊടുത്താൽ മതി. ആദ്യം തന്നെ ഒരുപാട് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് കൊളാക്കി എടുക്കരുത്. നമ്മൾ പഴംപൊരിക്കൊക്കെ മാവ് റെഡിയാക്കുമല്ലോ, അതുപോലെ തന്നെയാണ് കേട്ടോ ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതാ ഞാൻ മുഴുവനായിട്ട് ഏകദേശം ആ 1/2 cup മുഴുവനായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് കലക്കി എടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മളെ ബാറ്റർ ഒന്ന് തിക്കാണ് കേട്ടോ. ഒന്നും കൂടി നമുക്കൊന്ന് അഴിച്ചെടുക്കാം. ഏകദേശം അതാ 1 teaspoon പച്ചവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റായിട്ട് നമ്മളെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പ് തീർച്ചയായിട്ടും നമ്മൾ ചേർത്ത് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പലഹാരം എത്ര മധുരമിട്ടാലും മധുരമില്ല എന്നേ തോന്നത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടല്ലോ, ഈ ഒരു മാവ് ഒരുപാട് കട്ടിയായി പോയാൽ നമ്മുടെ ഉണ്ടാക്കുന്ന പലഹാരം അങ്ങോട്ട് ഹാർഡായി പോവും. ഇനി ഒരുപാട് ലൂസായാൽ ആ ഒരു കോട്ടിങ് ഈ ഒരു പലഹാരത്തിൽ ശരിക്കൊന്നും പിടിച്ച് കിട്ടൂല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളെടുത്ത ആ ഒരു മൈദാമാവിൻ്റെ 1 cup എടുക്കുക. അതുപോലെ തന്നെ അതുപോലെ 1 teaspoon കൂടി വെള്ളം എടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇനി വേണമെന്നുണ്ടെങ്കിൽ കയ്യിലൊരു ഇത്തിരി എണ്ണയൊക്കെ തേച്ച് കൊടുക്കുക. പക്ഷേ ഞാനൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇതാ ഓരോന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാണ്. ഉരുട്ടിയെടുക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് തന്നെ ഉരുട്ടിയെടുക്കണം കേട്ടോ. ഇത് പൊട്ടിപ്പോകാനുള്ളൊരു ചാൻസ് ഉണ്ടാവരുത്. അങ്ങനെ പൊട്ടിപ്പോകുന്നില്ല, നമ്മൾ പഞ്ചസാരൻ്റെ ആ ഒരു മെൽറ്റ് ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ ഒട്ടിപ്പിടിച്ച് നിൽക്കും. ഇതാ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇഷ്ടമുള്ള നട്സ് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ബദാമോ പിസ്തേ എന്താണോ നമ്മുടെ കയ്യിൽ നട്സ് ഉള്ളത് അതൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് നോർമലായിട്ടും ഉണ്ടാക്കിയെടുക്കാം. ഈത്തപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ ഈത്തപ്പഴം ചേർത്ത് കൊടുക്കുക, അതൊക്കെ ഹെൽത്തിന് ഒത്തിരി നല്ലതുമല്ലേ. അങ്ങനെ മുഴുവനായിട്ട് ഞാനിതാ ഇതുപോലെ കയ്യിലിട്ടിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കുകയാണ്. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ ഇഷ്ടമാവുന്നുണ്ടോ എനിക്കറിയില്ല. ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തരും കേട്ടോ. നിങ്ങളെ ലൈക്കൊക്കെ കാണുമ്പോഴല്ലേ നമുക്ക് തന്നെ ഒരു സന്തോഷമുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നമ്മുടെയൊക്കെ ഫാമിലിക്ക്, നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പില്ലേ, ഒരുപാട് എല്ലാ ഗ്രൂപ്പുകൾക്കും എല്ലാ ഫാമിലീസിനും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ഇതുപോലെയൊരു നാടൻ പലഹാരം ചെയ്യട്ടെ, അത്രയ്ക്ക് രുചിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഞാനിവിടെ ഒരു ചീനച്ചട്ടി നല്ലോണം എണ്ണയൊക്കെ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എണ്ണ നന്നായിട്ട് ചൂടായി എന്ന് ഉറപ്പിച്ചതിന് ശേഷം നമുക്ക് ഓരോ ബൗൾസും ഇതാ ഇതുപോലെ നല്ല രീതിയിൽ തന്നെ കോട്ടിങ് കൊടുക്കണം കേട്ടോ. എല്ലാ സൈഡക്കും നന്നായിട്ട് എത്തിക്കിട്ടണം. ഒന്നാണ് മുക്കി അങ്ങോട്ട് എടുത്തരുത്, എല്ലാ സൈഡക്കും ആയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഇതാ ഇതുപോലെ ഇട്ട് കൊടുക്കുക.
നമുക്ക് ഒരു സൈഡ് ആകുമ്പോഴേക്കും മറു സൈഡും കൂടി മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അത് ഇട്ടുടനെ തന്നെ ഉള്ളിലേക്ക് വലിയൊരു കയ്യിലൊക്കെ എടുത്തിട്ട് ഇളക്കിയാൽ ആ ഒരു കോട്ടിങ്ങൊക്കെ അതിൽ നിന്ന് വിട്ടുപോരും. അപ്പോൾ ഒരു ഇത്തിരി സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു സെക്കൻഡോളം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് മറിച്ചിട്ട് കൊടുക്കുക. ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സ്പേസലൊക്കെ വെച്ചിട്ട് പതുക്കി ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഉണ്ടല്ലോ നല്ല മുരമുരം മുരിഞ്ഞിട്ടും ഉൾഭാഗം നല്ല സോഫ്റ്റായിട്ടുള്ള അടിപൊളി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മുടെയൊക്കെ മക്കൾ വീട്ടിലുള്ള സമയമാണ്. നിങ്ങൾ ഈവനിങ്ങിൽ ഒരു സ്നാക്കായിട്ട് തീർച്ചയായിട്ടും ഇത് ചെയ്ത് നോക്കുക കേട്ടോ. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപാട് ഇഷ്ടമാവും, അത്ര രുചിയാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് സ്കൂൾക്ക് കൊടുത്തുവിടാൻ നമ്മൾ സാധാരണ ബിസ്ക്കറ്റും കുറേ ബേക്കറി പലഹാരങ്ങളൊക്കെ കൊണ്ടുവന്ന് വെക്കൂലേ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു ദിവസത്തിന് കുറച്ചുണ്ടാക്കിയാൽ പോരെ. ഇനിയിപ്പോൾ ഇതുപോലെ നമ്മളൊരു ഇത് ഫില്ലിങ്സ് ഒന്ന് നേരത്തെ ഉണ്ടാക്കി വെച്ചാലും കുഴപ്പമൊന്നുമില്ല. മാവ് നമുക്ക് ആ ഒരു ചുടുന്ന സമയത്ത് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അതാ നമ്മുടെ പലഹാരം കണ്ടല്ലോ. നല്ലോണം മുരിച്ചെടുക്കുന്നവർക്ക് ഒന്നുകൂടി കളറൊക്കെ ചേഞ്ച് ആക്കിയിട്ട് എടുക്കുക കേട്ടോ. ഏതായാലും സൂപ്പർ ടേസ്റ്റായിരുന്നു. നല്ല രീതിയിൽ തന്നെ ഈ ഒരു കോട്ടിങ്ങൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ പിടിച്ച് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ മാവ് റെഡിയാക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ഇതുപോലെയൊന്ന് കോട്ടിങ്ങൊക്കെ പിടിച്ച് കിട്ടുള്ളൂ. പുറമേ നല്ലൊരു കോട്ടിങ്ങോട് കൂടിയിട്ടുള്ള പലഹാരം നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതാ മുഴുവനായിട്ട് ഞാനിതാ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എനിക്ക് മുഴുവനായിട്ട് ഇവിടെ കിട്ടിയത് ഏകദേശം ഒരു 13 എണ്ണമാണ് കേട്ടോ. ഒരു 250 ml കപ്പിലവലും രണ്ട് കുഞ്ഞു പഴവും വെച്ചിട്ട് 13 എണ്ണം കിട്ടി. അപ്പോൾ നിങ്ങളെന്തായാലും ചെയ്ത് നോക്കുക. വലിയൊരു പണിയും കാര്യങ്ങളും ഒന്നുമില്ല. നല്ല ടേസ്റ്റുമാണ്. അതുപോലെ തന്നെ പഞ്ചസാര ഇഷ്ടമല്ലാത്തവർക്ക് ഒന്നോ രണ്ടോ ശർക്കര ഒന്ന് ഉരുക്കിയെടുത്തിട്ട് നന്നായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ശർക്കര ഉരുക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം കൂടി പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. കുറഞ്ഞ വെള്ളത്തിൽ ഉരുക്കിയെടുക്കുക. അപ്പോൾ ദാ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ നല്ല ചുരുക്കുണ്ട്. അതുപോലെ തന്നെ കഴിക്കാൻ ഒന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം ആ പഞ്ചസാര അതുപോലെ തന്നെ തേങ്ങയും പഴവും അവലൊക്കെ കൂടിയ അതിൻ്റെ ടേസ്റ്റ് എത്രത്തോളം ഉള്ളതെന്നല്ലേ. അതുപോലെ തന്നെ ഈ ഒരു പുറത്തൊരു കോട്ടിങ് കൂടി ഉണ്ടാകുമ്പോഴേക്കും സൂപ്പർ ടേസ്റ്റാണ് കണ്ടല്ലോ. ഇനി ഈ ഒരു കോട്ടിങ് ഞാൻ എന്താ വലിക്കുമ്പോൾ ആ കോട്ടിങ് എന്താ വേറിട്ട് വരുന്നത് കണ്ടോ. അപ്പോൾ ഇങ്ങനെ നല്ല കോട്ടിങ് കിട്ടണം എന്നുണ്ടെങ്കിൽ മാവിൻ്റെ ആ ഒരു കറക്റ്റ് ടെക്സ്ചർ റെഡി ആയിട്ട് കിട്ടണം കേട്ടോ. അപ്പോഴേ ഇതുപോലെ കോട്ടിങ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഒരു കട്ടൻ ചായയും ഇതുപോലെ ഒരു ഒന്നോ രണ്ടോ പലഹാരം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒന്നും വേണ്ടി വരില്ല. അപ്പോൾ ഇതത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ നല്ലൊരു ഓപ്ഷൻ ഒന്ന് നെക്കി കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോക്ക് എല്ലാവരും ലൈക്കൊക്കെ ഒന്ന് തരിക. പിന്നെ നമ്മുടെ വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയറും കൂടിയും ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതാ നമ്മളെ മക്കളൊക്കെ ഇതാ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായിരിക്കും കേട്ടോ. എല്ലാവരും ഞാൻ പറഞ്ഞല്ലോ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്ത് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി വന്നപ്പോഴേക്കും സംഭവം കഴിഞ്ഞിരുന്നു. ഇതെല്ലാം അവിടെ കേട്ടെ. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും.